എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ചില ട്രാൻസ്ഫറുമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ നിന്ന് കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വൈകേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ വന്ന ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയിരുന്നു. ഒസ്വാൾഡ് എൻറിക്കസ് എന്ന് പറയുന്ന ഈ വിദേശ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇദ്ദേഹം ഒരു ഇസ്രായേൽ ക്ലബ്ബുമായിട്ട് സൈൻ ചെയ്തു എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ നമുക്ക് ആദ്യം ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ചായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്, കാരണം നമ്മൾ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തികച്ചിപ്പോൾ വ്യത്യസ്തമായിട്ട് ഒരു റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ലഭിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് വെബ്സൈറ്റായ gold.com എന്നാണ്. gold.com എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹം ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നെന്നും കേരള ബ്ലാസ്റ്റേഴ്സുമായിരുന്നു നല്ലൊരു കോൺട്രാക്റ്റിൽ എത്തിയിരുന്നെന്നും മെഡിക്കൽ ചെക്കപ്പ് എല്ലാം പൂർത്തിയായെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ കോൺട്രാക്ട് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു എന്നായിരുന്നു gold.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തതിനുള്ള കാരണമായിട്ട് ഇദ്ദേഹം പറയുന്നത് അവിടെ ഇന്ത്യയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിലുള്ള വർധനവാണ് ഇദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തതിൻ്റെ ഏക കാരണമായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കോവിഡ് കേസുകൾ ഇപ്പോൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് കൊണ്ട് തനിക്ക് ഇന്ത്യൻ ക്ലബ്ബുകളിലേക്ക് വരാൻ ആഗ്രഹമില്ല എന്നാണ് താരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തത്. മറ്റൊരു ക്ലബ്ബ് ഇദ്ദേഹത്തിനായിട്ട് നിലവിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം ഇസ്രായേൽ ക്ലബ്ബിലേക്ക് പോവുകയായിരുന്നു. എപ്പോൾ ഇതിന് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാത്തതിനുള്ള കാരണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അല്ല, ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് കേസുകളാണ്. അപ്പോൾ നമ്മൾ ഇത് ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം കോവിഡ് കാരണമാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരാതിരുന്നത്. ഈ വീഡിയോയിലെ അടുത്ത ISL അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും കരുതിയിരുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സിൽ ഓഗ്ബച്ച് തുടരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഓഗ്ബച്ച് മുംബൈ സിറ്റിയിലേക്ക് പോകുമെന്നുള്ള റൂമർ ഇപ്പോൾ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. മാർക്കസ് മെഗുലയാണ് ഇതിനുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാർക്കസ് മെഗുല തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത് എങ്കിലും ഇപ്പോൾ മാർക്കസ് മെഗുല ഇതിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. മാർക്കസ് മെഗുല ആദ്യം പറഞ്ഞിരുന്നത് ഇദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോകുമെന്നാണ്. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോകുന്നില്ല എന്നും ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ഒന്നും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മെഗുല പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്ന കാര്യത്തിൽ ഏകദേശം കൺഫേമാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തിന് ടീം വിടാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. കാരണം ഇദ്ദേഹം പറയുന്ന കോൺട്രാക്റ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നൽകി കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്യാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. അതിനെ ഇദ്ദേഹത്തിന് ടീം വിടാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് നൽകുന്നുണ്ട്. ഇനി എല്ലാ തീരുമാനവും നമ്മളുടെ ഓഗ്ബച്ചയുടെയാണ്. ഓഗ്ബച്ചയുടെ തീരുമാന പ്രകാരം കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. അഥവാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം ബ്ലാസ്റ്റേഴ്സ് പറയുന്ന മാർക്കറ്റ് വാലിക്ക് ഓഗ്ബച്ചയ്ക്ക് കോൺട്രാക്ട് ഡെസ്റ്റിനേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് മറ്റൊരു ക്ലബ്ബുകൾ നിലവിലില്ല. മുംബൈ സിറ്റി മാത്രമായിരുന്നു ഇദ്ദേഹത്തിനായിട്ട് നിലവിലുണ്ടായിരുന്നത്. മറ്റൊരു ക്ലബ്ബുകൾ ഇദ്ദേഹത്തിനായിട്ട് നിലവിലില്ല. അതിനാൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇനി മറ്റു വിദേശ ക്ലബ്ബുകൾ വരികയാണെങ്കിൽ ആ ക്ലബ്ബിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺസ്.